ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് വ്ളോഗാണ്. കേക്ക് വ്ളോഗ് നമ്മൾ ചെയ്തിട്ട് കുറച്ചായില്ലേ ഇപ്പോൾ. അപ്പോൾ ചെറിയ രണ്ട് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ ചെറിയൊരു കേക്ക് വ്ളോഗാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. 1/2 kg അളവിലുള്ള ഒരു ഫെറാറ റോഷർ കേക്കും അതുപോലെ 1 kg അളവിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലുള്ള ഒരു കേക്കുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫെറാറ റോഷർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ 1 kg ഫെറാറ റോഷർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇത് 1/2 kg അളവിലുള്ള ഫെറാറ റോഷറാണ്. അപ്പോൾ ഇതിൻ്റെ ഗനാഷ് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫെറാറ റോഷർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ റേറ്റിൻ്റെ കാര്യത്തിലും നല്ല റേറ്റുള്ളൊരു കേക്ക് കൂടെയാണ് ഈ ഒരു ഫെറാറ റോഷർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ 1 kg 1100 രൂപയ്ക്ക് 1200 രൂപ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന നട്സിൻ്റെയൊക്കെ. അതിനനുസരിച്ച് 1100 രൂപയ്ക്കാണ് 1 kg കൊടുക്കുന്നത്. അതിൻ്റെ പകുതിയായിട്ട് 1/2 kg വരും. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെറാറ റോഷറിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മറ്റേ കേക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ക്രംബ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത്. ക്രംബ് കോട്ടിംഗ് ചെയ്യുന്നതും അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു സ്പോഞ്ചിൻ്റെ റെസിപ്പി ഒന്നൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്ത. ഇതിൻ്റെ കളറും കാര്യങ്ങളും അതിൻ്റെ ചെറിയൊരു കുഞ്ഞു ഡിസൈനും മാത്രമേ ഇതിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്രീമിൽ കുറച്ച് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് ക്രീമിൽ ക്രംബ് കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്രീമിൽ പിന്നെ പിങ്ക് കളർ, മാജിക് കളേഴ്സിൻ്റെ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിങ്ക് കളറിലുള്ള കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ട്. വേറെ എക്സ്ട്രാ മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ടുള്ളൊരു കേക്ക് എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ സൈഡിലേക്കൊക്കെ ആവുന്നതൊക്കെ അങ്ങനെ ലെവലാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം എപ്പോഴും മുകളിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ പേല നൈഫ് വെച്ചിട്ടോ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് നന്നാക്കിയിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ മാക്സിമം നല്ല ലെവലാക്കിയിട്ട് എടുക്കുക. കുറച്ച് ടൈം എടുത്താലും നല്ല ലെവലാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ലെവലാക്കി എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ലെവലാക്കിയെടുത്ത ശേഷം ഞാനിവിടെ ചെയ്തെടുക്കുന്നത് പിന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ. അപ്പോൾ 3 കളറാക്കിയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഡിസൈൻ വർക്ക്സ്. അപ്പോൾ കുറച്ച് വൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്രീമിൽ പിന്നെ ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കളറ്. അപ്പോൾ അത് ലൈറ്റ് പിങ്ക് കളറിലല്ലേ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡാർക്ക് കളറിലുള്ള ഫ്ലവർ ആകുമ്പോൾ ഭംഗിയുണ്ടാവുമല്ലോ. പിന്നെ ഒരു ഇതിലേക്ക് ബ്ലാക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതും മാജിക് കളേഴ്സിൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ബർഗണ്ടിയും ഒന്നിലേക്ക് ബർഗണ്ടിയും ഒന്നിലേക്ക് ബ്ലാക്ക് കളറും ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഒരു പിങ്കിലേക്ക് ഗ്രേ കളറും ഈ ഒരു ബർഗണ്ടി കളറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സിമ്പിൾ ഡിസൈനായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നോസിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. കുറേ ഫ്ലവർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ രണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. വൈറ്റ് അങ്ങനെ തന്നെയും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 കളറിൽ ചെയ്യാനാണ് പ്ലാനൊക്കെ. അപ്പോൾ അതിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ N1 nozzle സ്റ്റാറിൻ്റെ N1 nozzle എടുത്തിട്ട് ആദ്യം ഇങ്ങനെ പിങ്ക് ആ ഒരു ബർഗണ്ടി കളറുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. വലിയ ഫ്ലവർ ആക്കിയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെറിയ ഫ്ലവർ വരയ്ക്കില്ലേ അങ്ങനെയും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ആ ഒരു ഗ്രേ കളറും ചെയ്തെടുക്കുക. അതും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഫ്ലവറും വരച്ച് കൊടുക്കുക. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി പകുതി ഭാഗത്ത് നമ്മൾ പേരെഴുതുകയാണ് ചെയ്യണത്. പിന്നെ ചെറിയൊരു സ്റ്റാർ നോസിൽ എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ക്രീം ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. ഇടയിലൊക്കെ വൈറ്റ് കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതും ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ബോർഡർ ഞാൻ 3 കളറും വെച്ചിട്ടാണ് താഴെയുള്ള ബോർഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പൈപ്പിംഗ് ബാഗും കൂടെ ഒരൊറ്റ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ബോർഡർ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇതാ 3 പൈപ്പിംഗ് കളർ ആക്കിയിട്ടുള്ള ക്രീമും കൂടെ ഒരൊറ്റ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സെയിം നോസിൽ നമ്മൾ വൈറ്റ് ചെയ്തിട്ടുള്ള സെയിം നോസിൽ വെച്ചിട്ട് ഇതുപോലെ ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. വേവ് പോലെ ഇങ്ങനെയുള്ള ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 3 കളറിൽ അവിടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും മുഴുവനായിട്ട് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പേരെഴുതാണ് കേട്ടോ. ആ ഒരു 3 കളർ വെച്ചിട്ട് തന്നെയാണ് പേരും എഴുതുന്നത്.
ലൈറ്റ് പിങ്ക് ഷെയ്ഡല്ലേ, അപ്പോൾ അതിലേക്ക് ഒരു ഡാർക്ക് കുറച്ചൊക്കെ ഡാർക്ക് കളറിലാണല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുകയാണ്. നോസിലൊന്നും യൂസ് ചെയ്യാതെ നോസിലിൻ്റെ ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ചെറിയൊരു അറ്റഭാഗം കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ പേരെഴുതൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി ആ ഒരു കുറച്ച് ക്രീം കൂടെ ബാക്കിയുള്ളതുകൊണ്ട് ഞാനത് വെച്ചിട്ട് ഇങ്ങനെ പേള് രീതിയിൽ ആ ഒരു സെയിം ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ഓരോ ഫ്ലവറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കില്ല, അതിന് പകരമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കേക്ക് ഡെക്കറേഷനാണ്, അപ്പോൾ ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ആദ്യം ഡെലിവർ ചെയ്യുകയാണ്, അത് കഴിഞ്ഞിട്ട് മറ്റേതും ഡെലിവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കേക്ക് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കേക്ക് വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.